വീണ്ടും ബാഗൊക്കെ പൊതിഞ്ഞ് വീണ്ടും ഒരു യാത്ര. രണ്ടു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും പുതിയൊരു രാജ്യത്തേക്ക്. ഈ രാജ്യത്ത് ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. ഇതുവരെ പോയിട്ട് ഇതെൻ്റെ പതിനഞ്ചാമത്തെ കൺട്രിയാണ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രാജ്യത്തും. ഞാൻ ചുമ്മാ ഒരു രസത്തിന് എഴുതി നോക്കിയതാണ്. അപ്പോൾ കൊള്ളാം, അതൊരു രസമാണ്, ഒരു പതിനഞ്ചാമത്തെ രാജ്യം സംഭവം അങ്ങനെ കൗണ്ട് ചെയ്തെടുത്ത് ചുമ്മാ ആലോചിച്ചപ്പോൾ നോക്കിയതാണ്. സിംഗപ്പൂർക്ക് പോകാനായിട്ട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള ഫ്ലൈ സ്കൂട്ടിൻ്റെ ഫ്ലൈറ്റ് ആണ്. ഫ്ലൈ സ്കൂട്ട് എന്ന് പറഞ്ഞാൽ അത് സിംഗപ്പൂരിൻ്റെ ഒരു സബ്സിഡിയറിയാണ്. അത്ര ചീപ്പൊന്നുമല്ല, എന്നാലും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങാണ്. ബാക്കിയുള്ള എയർപോർട്ടുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്താണ് ഏറ്റവും ചീപ്പ്. സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടിലേക്കാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എയർപോർട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കള്ളുപിടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ഫ്രീ കയറി ഇറങ്ങുക. അവിടെ നിന്ന് ഒരു ലിറ്ററേ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഭയങ്കര ചീപ്പാണ്, പുറത്ത് ലിക്കറിന് ഭയങ്കര വില കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ആ ഒരു കിട്ടുന്ന ഒരു കുപ്പി അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നതിനാണ് നല്ലത്. പുറത്തുനിന്ന് ലിക്കർ വാങ്ങുമ്പോൾ അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷേ പുറത്തിറങ്ങി വാങ്ങുന്നത് ഈ എയർപോർട്ടിൽ കിട്ടുന്നതിൻ്റെ നേരെ ഡബിൾ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു കുപ്പിയെങ്കിലും ഒരു കുപ്പി അത് എയർപോർട്ടിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തേക്കുക. അവിടുത്തെ സിറ്റി തന്നെയാണ്. സിറ്റി നല്ല ക്ലീൻ ആണ്, അതുപോലെ തന്നെ അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം അതിനുള്ള ഏറ്റവും ഉള്ള എളുപ്പ വഴി ഈ ബിഗ് ബസിന്റെ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. വൈകുന്നേരം ഒരു 5 മണി അടുപ്പിച്ചാണ് ഈ ബിഗ് ബസ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് 15 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. അപ്പം ആ ബസ്സിൽ ഓപ്പൺ ടോപ്പ് ആണ്. ഓപ്പൺ ടോപ്പ് ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയത് കാരണം ആ ഒരു പകൽ വെളിച്ചത്തിലും കാണാം, അതുപോലെ തന്നെ ടുവേർഡ്സ് നൈറ്റ് രാത്രി ആ ബിൽഡിങ്സ് കാണാനും ആ ബിൽഡിങ്സിന്റെ ലൈറ്റ് എല്ലാം കാണാനും നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബസ് ടിക്കറ്റ് ശരിക്കും വർത്താണ്. അവർ കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു. ആ കൂട്ടത്തിൽ നമുക്കൊരു ഗൈഡിനെയും വിട്ടുതരുന്നുണ്ട്. അപ്പോൾ ആ ഗൈഡ് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട്. ഓരോ ഏരിയയും അവിടുത്തെ പ്രത്യേകതയും സിംഗപ്പൂരിൻ്റെ ചരിത്രവും സിംഗപ്പൂർ എങ്ങനെ ഇത്രയും വളർന്നു എന്നുള്ളതും എല്ലാം ആ ഗൈഡ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്.
വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് ഏത് സമയത്തും മഴ പെയ്യാം. അപ്പോൾ ഈ ബിഗ് ബസ്സിൽ ടോപ്പിൽ കയറിയിരിക്കുമ്പോൾ മഴ പെയ്യാനുള്ള സകല സാധ്യതകളുണ്ട്. അവരൊരു റെയിൻകോട്ട് പോലത്തെ സാധനം തരും, പക്ഷെ അത് അത്ര എഫക്റ്റീവ് ഒന്നുമില്ല. അത് കാറ്റടിച്ച് ചിലപ്പോൾ പറന്നു പോകുകയും ചെയ്യും, കൊന്നാൽ കുട പിടിക്കാൻ പറ്റുമോ അതുമില്ല. അപ്പോൾ അതിനെല്ലാം കരുതിക്കൂട്ടി തന്നെ ഇരിക്കണം. അതുപോലെ ഇവർ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോകും, അവിടെയും നല്ല രസമാണ്. ആ ഏരിയയും എല്ലാം ഇവർ പരിചയപ്പെടുത്തി തരും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളും തരും. ഇതാണ് സിറ്റിക്കകത്തുള്ള മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നൊരു സ്ഥലം. ഇവിടുത്തെ സാത്തെ എന്ന് പറയുന്ന ഒരു സാധനം, സാത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, എളുപ്പത്തിൽ മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഈർക്കിലേക്ക് പുറത്ത് ഇറച്ചി. അത് ബാർബിക്യൂ ചെയ്ത് പല ഫ്ലേവറുകളിൽ പല ടൈപ്പ് ഓഫ് ഇറച്ചികളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ബിഗ് ബസ്സിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാമ്പിൾ ടേസ്റ്റ് ചെയ്യാൻ തരുകയും ചെയ്യും. അത് കൂടാതെ നമുക്ക് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യാം. നമ്മൾ വരുമ്പം ഇവിടെ ഭയങ്കര കാലിയാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ കാണാം എത്ര തിരക്കുള്ള ഒരു ഏരിയ ആയിട്ട് മാറുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഈ ബാർബിക്യൂ ഉണ്ട് അവിടെ, അത് ഫിഷ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. രാത്രിയിൽ സിംഗപ്പൂരിലെ സിറ്റിയിലെ ബിൽഡിങ്സിൻ്റെ ലൈറ്റിങ്സ് കാണുന്നത് ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ഗാർഡൻസ് ബൈ ദ ബേ ആണല്ലോ. ഗാർഡൻസ് ബൈ ദ ബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലൈറ്റിങ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുപോലെ അവിടെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. ആ ഷോ ഒരു 13 മിനിറ്റോളം ഉണ്ട്. ഞാനത് ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അപ്പം ഈ ഈ ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അവരുടെ ലൈറ്റിങ്സ് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അതും വളരെ അട്രാക്റ്റീവ് ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും സിംഗപ്പൂർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് യു എസ് പോലൊക്കെ തന്നെ എക്സ്പെൻസീവ് ആണ്. നമുക്കൊരു പോയിന്റ് എ ടു പോയിന്റ് ബി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ബസ്സുണ്ട്, അതുപോലെ MRTs ഉണ്ട്, മെട്രോ ട്രെയിൻ ഉണ്ട്. ശരിയാണ്, പക്ഷേ നമുക്കൊരു ടൈം അനുസരിച്ചിട്ട് നമുക്കതിന് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തത് ഗ്രാബാണ്. നമ്മുടെ ഇവിടുത്തെ ഊബർ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഗ്രാബ്. ഗ്രാബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാബ് സിംഗപ്പൂരുണ്ട്, മലേഷ്യയിലുണ്ട്, തായ്ലൻഡിൽ, എവിടെ വേണമെങ്കിലും, ഈ വേറെ എവിടെയൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല. ഈ 3 കൺട്രീസിലും ഗ്രാബുണ്ട്. ഗ്രാബിൻ്റെ ഗുണം, ഗ്രാബ് നമുക്ക് ടാക്സിക്ക് വേണ്ടിയും യൂസ് ചെയ്യാം. നമ്മുടെ അടുത്ത് ഊബർ ഈറ്റ്സ് ഒക്കെ പോലെ, ഊബർ ഈറ്റ്സ് ഇപ്പോൾ ഇല്ല, എന്നാലും ഊബർ ഈറ്റ്സ് പോലെ നമുക്ക് ഇതിനകത്ത് ഫുഡ് ഓർഡർ ചെയ്യാനും നല്ലതാണ്, അതുപോലെ ഈ ക്യാബ് ബുക്ക് ചെയ്യാനും നല്ലതാണ്. പക്ഷേ ചില ഏരിയകളിൽ ചില സമയത്ത് ക്യാബ് കിട്ടിയൊന്നും വരില്ല. അപ്പോൾ അതിനെല്ലാം നല്ല പ്രിപ്പയർഡ് ആയിരിക്കണം. അഗെയിൻ ചാർജസ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ചാർജസ് ഇത് മാത്രമല്ല, യാത്ര മാത്രമല്ല, അതുപോലെ ഭക്ഷണം എക്സ്പെൻസീവ് ആണ്, താമസം ഹോട്ടലുകൾ എക്സ്പെൻസീവ് ആണ്. അതായത് ഏറ്റവും കുറഞ്ഞ ഒരു റൂമിന് പോലും മേ ബി ഒരു 5,000-6,000 റേഞ്ചിൽ വരും. അതിന് മുകളിലോട്ടാണ് എല്ലാം പോകുന്നത്. അപ്പം അതിനും പ്രിപ്പയർഡ് ആയിരിക്കുക. അതിന് കുറഞ്ഞ റൂമുകളൊന്നും കിട്ടാനുള്ള സാധ്യതകളില്ല. ഹോട്ടൽ റൂംസ് എല്ലാം ആ ഒരു റേഞ്ചിൽ പെട്ടതാണ്.